വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ അവർ അവരുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വിജയരഹസ്യമുണ്ട്. ഈ സയൻസ് അത് ഉപയോഗിച്ചുകൊണ്ട്, സയൻസിലെ രണ്ട് വാക്കുകൾ, രണ്ട് ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സക്സസ് ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആ സക്സസ് ഫോർമുല എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്. മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ ഫിസിക്സ്, ഈ രണ്ട് ശാസ്ത്രത്തിലും ഉപയോഗിക്കുന്ന രണ്ട് ടേംസ് ആണിവ. അതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ടേം നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ സാധിക്കുമോ? എന്താണ് ഡിസ്റ്റൻസ്? പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്കുള്ള ദൂരമാണ് ഡിസ്റ്റൻസ്. വേറെ തരത്തിൽ പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മെന്റൽ ഡിസ്റ്റൻസ് ആണ്, അതായത് മാനസികമായിട്ടുള്ള ഒരു ദൂരം. അതെന്താണ്? അത് വളരെ ഈസിയായി മനസ്സിലാക്കാവുന്നതുള്ളൂ. നിങ്ങൾക്ക് അയൽവക്കക്കാരോട് നിങ്ങളുടെ ഇക്വേഷൻ എന്താണ്, അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മോശം അഭിപ്രായമാണോ, അങ്ങനെയാണെങ്കിൽ പറയാം, നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറവാണെങ്കിലും മെന്റൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലുള്ള എന്റെ സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആ സുഹൃത്തും തമ്മിൽ ഫിസിക്കലി കുറെ ദൂരമുണ്ടായിരിക്കും, പക്ഷേ മെന്റലി മാനസികമായി അയാൾ എന്റെ വളരെ അടുത്താണ് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിച്ച ഈ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ ഒരു വാക്കുകൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ കുറേയും കൂടി എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തെ ടേം നിങ്ങൾ നേരത്തെ ഗസ് ചെയ്തോ എന്നറിയില്ല. ആ ടേം എന്ന് പറയുന്നത് ടൈം ആണ് അല്ലെങ്കിൽ സമയം. സമയം എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, പക്ഷെ സമയത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയും അതൊരു ഇല്ലൂഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇല്ലൂഷൻ ആണ് എന്ന് പറയാൻ കാരണം, ഞാൻ ഇപ്പോൾ ഒരു നല്ല ഒരു സിനിമ, അതായത് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു മൂവി കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? ആ സിനിമ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ആണെങ്കിലും അതിന്റെ സമയം അത് തീരുന്നത് ഞാൻ അറിയുന്നില്ല. ആ സമയം അവിടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ കാര്യം ഊഹിക്കാമല്ലോ, വളരെ ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു മൂവി കാണുകയാണെങ്കിൽ ആ സിനിമ എത്ര കണ്ടിട്ടും അത് സമയം പോകുന്നതായിട്ട് തോന്നുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണെങ്കിലും ബോറായിട്ടുള്ള സിനിമയാണെങ്കിലും അതിന്റെ ആ റണ്ണിങ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ 2.5 മണിക്കൂറാണ് അല്ലെങ്കിൽ 3 മണിക്കൂറാണെങ്കിലും ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഇല്ലൂഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. 1 ഡിസ്റ്റൻസ്, 2 ടൈം. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഇവ രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സക്സസ് ഫോർമുല ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഈ സക്സസ് ഫോർമുല എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് എന്തൊരു കാര്യവും അച്ചീവ് ചെയ്യുക, നേടിയെടുക്കുക, എന്തൊരു ലക്ഷ്യവും നേടിയെടുക്കുക, ജീവിതത്തിൽ അങ്ങനെ കുറെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തുകൊണ്ട് സക്സസ് ആകുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇനി ആ ഒരു ഫോർമുലയിലേക്ക് കടന്നു വരാം. എനിക്ക് നേടേണ്ടതായിട്ടുള്ള ലക്ഷ്യം, അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ മെന്റൽ ഡിസ്റ്റൻസ് കുറയ്ക്കുക, അതുപോലെ തന്നെ അത് വളരെ എൻഗേജിംഗ് ആവുന്ന രീതിയിൽ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സമയവും ഇല്ലാതാകും. അങ്ങനെയാണെങ്കിൽ പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കുറെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ശ്രമകരമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് ഈ മെന്റൽ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ടെക്നിക്കുണ്ട്, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു ടെക്നിക്കിനെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് അസോസിയേഷൻ ടെക്നിക് എന്നാണ്. ഈ മെമ്മറി ടെക്നിക്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു അസോസിയേഷൻ ടെക്നിക്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി, നമ്മുടെ ഓർമ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ചില ഇൻസിഡൻസ് കാണുമ്പോൾ അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്മെല്ലുകൾ അടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു കഴിഞ്ഞു പോയ കാലത്തില് ഒരു ഓർമ്മ നമുക്ക് പെട്ടെന്ന് വരുന്നു. ആ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്നത് ഒരു ഇമോഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ഓർമ്മ ട്രിഗർ ചെയ്യുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇമോഷൻ, അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന, അതിനോട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു മെന്റൽ ആയിട്ടുള്ള ഒരു ഇമേജ്, ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു സ്മെൽ, അങ്ങനെ പലതരത്തിലുള്ള സെൻസസ്. ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് അല്ലെങ്കിൽ ഫേവറേറ്റ് ആക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് ഇതുപോലെ തന്നെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സന്തോഷം തരുന്ന ആ ഒരു സെൻസിനോട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ആ ഒരു ആക്ടിവിറ്റി വളരെ എൻഗേജിംഗ് ആക്കാനും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗോടുകൂടി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആക്കാനും നമുക്ക് സാധിക്കും. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഇമേജ് എന്താണ്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ആ ഒരു സ്മെൽ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ആ ഒരു ശബ്ദം എന്താണ്, അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ എന്താണ്, ആ ഒരു പക്ഷേ അഫർമേഷൻ ആണെങ്കിൽ ആ ഒരു ശബ്ദം എന്താണ്, ആ വാക്കുകൾ എന്താണ്, അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം ട്രിഗർ ചെയ്യുന്ന ഒരു ഒരു കാര്യം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സെൻസിന് നിങ്ങൾക്ക് ഏറ്റവും ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയുമായി അതിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റിയും നമുക്ക് ആ ഒരു സന്തോഷത്തോടു കൂടി ചെയ്യാനുള്ള മെന്റാലിറ്റി വളർത്തിയെടുക്കാൻ
എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ഗോൾസ്, അത് ഫിസിക്കൽ ഡിസ്റ്റൻസ് മാറ്റിക്കൊണ്ട്, ആ മെന്റൽ ഡിസ്റ്റൻസ് വളരെ ക്ലോസ് ആക്കിക്കൊണ്ട് നിർത്തിക്കൊണ്ട്, അതിനെ വളരെയധികം എൻഗേജിങ് ആവുന്ന രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുമ്പോൾ അവിടെ സമയം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനായി മാറുന്നു. അങ്ങനെ ആ ഒരു കാര്യം നമുക്ക് വളരെ വിജയകരമായി നമുക്കത് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത് മെന്റൽ ഡിസ്റ്റൻസ് കുറയുക എന്ന് പറഞ്ഞാൽ തന്നെ നാം അതിനുവേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ആ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര സമയമെടുത്തു എന്നത് നാം അറിയുന്നില്ല. അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അത് ഞാൻ അച്ചീവ് ചെയ്തത്, അത് നേടിയെടുത്തത് എന്ന് നാം അറിയുന്നില്ല. അത് കാരണം കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ആ ഒരു മെന്റൽ ഡിസ്റ്റൻസ് കുറച്ചു, അതുപോലെ തന്നെ ആ ടൈം എന്ന് പറയുന്ന ഇല്യൂഷൻ അവിടെ ഇല്ലാതായി. ഇനി ശാസ്ത്രം വളരെയധികം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് ഈ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നാം യാത്ര ചെയ്യേണ്ട ദൂരം, അതിനെ എത്ര സമയമെടുത്തു എന്നുള്ളതാണ് ഒരു വേഗത തീരുമാനിക്കുന്ന ഒരു കാര്യം. ഇവിടെ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി ഡിസ്റ്റൻസ്, മെന്റൽ ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ നാം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വിത്ത് നോട്ട് ടൈം, അതായത് സമയം എന്ന് പറയുന്നത് സീറോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നാം ആ ഒരു ലക്ഷ്യം നേടിയെടുത്തതിൻ്റെ വേഗത, അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. കാരണം ഡിവൈഡഡ് ബൈ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു വിജയ ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ആ ലക്ഷ്യങ്ങൾ അതിനെ ഡിസ്റ്റൻസ് കുറച്ചുകൊണ്ട്, അതിൻ്റെ മെന്റൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ അടുത്താക്കിക്കൊണ്ട്, വളരെ ക്ലോസ് ആക്കിക്കൊണ്ട് നാം അതിലെ വളരെ ഫുള്ളി എൻഗേജിംഗ് ആയി ആ ഒരു ആക്ടിവിറ്റിയിൽ മുഴുകുമ്പോൾ അവിടെ സമയമില്ലാതാകുന്നു. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ഇൻഫൈനൈറ്റ് സ്പീഡിൽ വരുന്നതായി നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ആ ഒരു വിന്നിങ് ഫോർമുല എന്ന് പറയുന്നതും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഹൈലി എൻഗേജിങ് കോണ്ടന്റുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.